നമസ്കാരം നമസ്കാരം. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ആറു പേർക്കും സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലും വളരെ വലിയ രീതിയിൽ സ്വീകരിച്ചു. നന്ദി. പിന്നെ ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായ സാധനം, വ്യത്യസ്തം വെച്ചാൽ നാട്ടുകാരൊക്കെ ചെയ്തതായിരിക്കും, പക്ഷേ ഞാനിങ്ങനെ സ്ഥിരമായി യാത്ര ചെയ്യുമ്പോൾ, പണ്ട് ഷൂട്ടിങ്ങിനായിട്ടാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ യാത്ര ചെയ്യും, ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോകുമ്പോഴത്തേക്ക് പൊതുവെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ മിംഗിൾ ചെയ്ത് പോകും. വളരെ രസകരമാണ്, എല്ലാവരോടും മിംഗിൾ ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിലെ പല പല കാര്യങ്ങളും അറിയുന്നത്. കാരണം പലതരം ആൾക്കാരുടെ പലതരം കാഴ്ചപ്പാടുകളാണ്. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മുടെ ആ സീരിയലിനെ പറ്റി അല്ല സിനിമയെപ്പറ്റി സംസാരിച്ച് നല്ലതാണെന്നൊക്കെ വിചാരിക്കും. വളരെ മൈന്യൂട്ടുള്ള പോയിൻറ്സ് വരെ ആൾക്കാർ കണ്ടെത്തി നമ്മുടെ അടുത്ത് പറയും, നിങ്ങളുടെ ആ സംഭവം നല്ലതായിരുന്നു, പക്ഷേ അതിനകത്ത് ഇങ്ങനെ കൂടെ ചെയ്തിരുന്നെങ്കിൽ. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ഓ അത് നമ്മൾ ആലോചിച്ചില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുമായിട്ട് പലതരം കാര്യങ്ങൾ സംസാരിച്ചു പോകുന്ന കൂട്ടത്തിൽ ധാരാളം പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെയും മക്കൾക്കുമൊക്കെ നല്ല തലമുടിയുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം, അല്ല പ്രത്യേകിച്ച് ഒരു എണ്ണ വല്ലതും തേക്കുന്നുണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു മരുന്നോ എണ്ണയോ ഒന്നുമില്ല. ഇതെല്ലാം എനിക്ക് തോന്നുന്ന കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കണം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എണ്ണയൊക്കെ തേക്കുന്നില്ലേന്ന് വെച്ചാൽ അത് തേക്കുന്നുണ്ട്. നമ്മൾ കാലാകാലങ്ങളിൽ ഓരോ കാലത്ത് ഓരോ ഇത് തേക്കും. ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ ഞാൻ ഷൂട്ടിങ്ങിന് എവിടെ പോയപ്പോൾ, ഇപ്പോൾ അത് ധാരാളമായിട്ട് എല്ലായിടത്തും കിട്ടും. പണ്ട് എവിടെയോ ചെന്നപ്പോൾ കുറച്ച് ആദിവാസികളെ പോലെ ആൾക്കാരെ കണ്ടു, അവരൊരു കുപ്പിക്കകത്ത് വേരും പിന്നെ എന്തെന്നൊക്കെയോ ഒരു രാമചന്ദ്രൻ്റെ എന്തെന്നോ എന്തൊക്കെയോ പറഞ്ഞു സാധനം തന്നു. ഇട്ട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കണം, രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെയോ ഊറി വരും. ശരിയാണ്, എന്തോ നിറമൊക്കെ മാറി ചുമപ്പ് കളറൊക്കെ ആയി, ഭയങ്കര അത്ഭുതം തോന്നിയൊരു സംഭവം. പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ അതേസമയം ഇന്നിപ്പോൾ അത് എല്ലാ കടകളിലും ലഭ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓരോ കാലത്ത് ഓരോരോ എണ്ണ പരീക്ഷിച്ച് നോക്കും. പല സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് മൂലം അവൻ തോന്നുന്നു, ആരാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അവർ പറഞ്ഞു ഇങ്ങനെ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, നമ്മൾ എണ്ണ ആട്ടി എടുക്കുക, അല്ലെങ്കിൽ എണ്ണ ആട്ടി എടുക്കുന്ന പലരും നമുക്ക് പരിചയമുണ്ടല്ലോ, അവരിൽ നിന്ന് വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് അതിൽ തന്നെ കുറച്ച് കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ ചേർക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 100 ml ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുക. അപ്പോൾ അതിൽ കരിയേപ്പിലയാണ് ഉണക്കി പൊടിച്ച് ചേർക്കേണ്ടത്. അപ്പോൾ കരിയേപ്പിലേനെ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ് നേരിട്ടിങ്ങനെ വെയിലത്ത് വെക്കണമെന്നില്ല, അല്പം വെയിൽ കിട്ടുന്നിടത്ത് തണലിൽ വെച്ചിട്ടാണെങ്കിൽ അത് ഉണക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് പൊതുവെ എപ്പോഴും ഒരു രണ്ട് ദിവസം വെയിലത്ത് കുറച്ചിങ്ങനെ വെക്കും, അതിനെ നല്ലപോലെ ഉണക്കും. അതായത് നമ്മൾ കൈ കൊണ്ട് എടുത്താൽ പൊടിയുന്ന രീതിയിലാക്കും. എന്നിട്ട് ഈ രണ്ട് ദിവസം കഴിഞ്ഞത് ഉണക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ല പൊടിച്ചു വയ്ക്കും. എന്നിട്ട് ഞാൻ 1 ലിറ്റർ എണ്ണ റെഡിയാക്കി വെച്ചേക്കും, അതും ഈ ആട്ടിയ എണ്ണ. അപ്പോൾ അത് സിന്ധുവിൻ്റെ അച്ഛൻ്റെയൊക്കെ വീട്ടിലവിടെ ധാരാളം തേങ്ങയുള്ളതുകൊണ്ട് അവരവിടെ ആട്ടി വയ്ക്കും, അവിടെ നമ്മൾ കൊണ്ടുവരും. കരിയേപ്പിലയും അത് പറയാൻ വിട്ടുകഴിഞ്ഞാൽ, കരിയേപ്പിലയും പറ്റിയാൽ നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ വീട്ടിൽ ധാരാളം കാണും. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കരിയേപ്പില ധാരാളമുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ പരിചയക്കാരുടെ വീടുകളിൽ നിന്ന് ഈ മരുന്നടിക്കാത്ത കരിയേപ്പില ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് ഇത്രേ ഉള്ളൂ, നമ്മുടെ ആവശ്യത്തിന് കരിയേപ്പില അങ്ങ് പറിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 100 ml ആവണക്കെണ്ണ, അത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് തിളപ്പിക്കുക. നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന കരിയേപ്പില അതിലിടുക. കരിയേപ്പില 1 മിനിറ്റിൽ താഴെ ഗ്യാസിൽ വയ്ക്കുക, അതും തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് ആയിക്കഴിയുമ്പോൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് വാങ്ങി വയ്ക്കുക, നല്ലപോലെ തണുക്കാൻ വയ്ക്കുക. പറ്റിയാൽ 1 ദിവസത്തേക്ക് വയ്ക്കുക, ഇതിൽ നിന്ന് എല്ലാം ഊറി പിടിക്കണമല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒരു കുപ്പിയിലേക്ക് ഭദ്രമായി മാറ്റുക. ഇതാണ് ഈ എണ്ണയുടെ ബേസിക് സംഭവം. ഞാനിത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. ആദ്യം സ്വാഭാവികമായിട്ടും കരിയേപ്പില, നല്ല കരിയേപ്പില ഒടിച്ചെടുക്കണം. അതിനുശേഷം കരിയേപ്പില നല്ല കഴുകി ഉണക്കാൻ വയ്ക്കുക. ഇപ്പോൾ ഞാനൊക്കെ ഒരു പാ എടുത്തിട്ട് അതിലങ്ങ് വിരിച്ചിടും, അപ്പോൾ നല്ലപോലെ അങ്ങ് ഉണങ്ങിക്കിട്ടും. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ അങ്ങനെ വെക്കണം എന്നൊന്നുമില്ല, നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ അത് നമുക്കിങ്ങനെ കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ അറിയാം അത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടെന്നും. എന്നിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ നല്ല ക്ലീൻ ആയിട്ടുള്ള നനവില്ലാത്ത എല്ലായിടം തുടച്ച് ക്ലീനാക്കി ഒരു മിക്സി ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിക്കണം. പൊടിക്കണമെന്ന് വെച്ചാൽ ഇത് തീരെ അങ്ങോട്ട് തരി നൈസായിട്ട് പൊടിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടമാണ്. ഞാനൊരു 2-3 തവണ ഇങ്ങനെ നമ്മുടെ ട്രക്ക് ട്രക്ക് റെഡി ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് റെഡിയാകുമ്പോഴത്തേക്ക് അത് മതി എന്നങ്ങ് വിചാരിക്കും. കാരണം ചിലർ വളരെ നൈസായിട്ടൊക്കെ പൊടിക്കാൻ എൻ്റെ അത് പൊടിക്കണമെന്ന് ചോദിക്കാറുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരത്തൊക്കെ പറയുമ്പോൾ. ഞാൻ പറയും അങ്ങനെയൊന്നുമില്ല, കുറച്ച് തരി ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം അവരവരുടെ ഇഷ്ടം പോലെയാണ്. ഇതുപോലെയുള്ളൂ, ഇതിലൊക്കെ ആവശ്യം പോലെ തരിയൊക്കെ ഉണ്ട്. ഈ സമയം
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആട്ടിയ എണ്ണ എവിടെ നിന്നെങ്കിലും വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എണ്ണ വെച്ച് ആട്ടിയെടുക്കുമല്ലോ പുറത്തു നിന്ന്. അങ്ങനെ ആട്ടിയ എണ്ണ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ഈ ആവണക്കണ കാസ്റ്റർ ഓയിൽ, ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ദാബർ കമ്പനിയുടെ, ഇത് 50 ml ആണ്. നമുക്ക് വേണ്ടത് 1 ലിറ്ററിന് 100 ml ആണ് ആവണക്കണ ഒഴിക്കേണ്ടത്, കാസ്റ്റർ ഓയിൽ ഒഴിക്കേണ്ടത്. അത് പാത്രം ശ്രദ്ധിക്കണം കേട്ടോ, ചീനച്ചട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലും കാണരുത്. ഒന്ന് നല്ല തുടച്ചതിന് ശേഷം ഗ്യാസിൽ വെച്ച് കുറച്ച് ചൂടാക്കുമ്പോൾ തന്നെ അതങ്ങ് പോവും. പിന്നെ ഇത് നല്ല തിളച്ച് വരും, നമുക്കറിയാമല്ലോ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ആ ബബിൾസ് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കരിവേപ്പയുടെ ഇല പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ടു കൊടുക്കുക, ഫുള്ളായിട്ടിടാം. ഇതിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ, എത്ര വേണോ കരിവേപ്പില കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്നതൊന്ന് പതഞ്ഞ് വരും. അപ്പോൾ ഞാൻ ഈ നല്ല ചൂടായിരിക്കുന്ന എണ്ണ ഈ കരിയേപ്പില കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒന്ന് ഇളക്കുന്നത്, ഇളക്കിക്കൊണ്ടേയിരിക്കും. 1 മിനിറ്റിൽ താഴെയാണ് മാക്സിമമാണ് ഞാൻ 1 മിനിറ്റ് ഈ എണ്ണയിൽ ഈ പൊടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാനങ്ങ് ഓഫ് ചെയ്യും. നല്ല മണമാണ് ഈ സമയത്ത് കേട്ടോ, ഈ കരിയേപ്പിലയുടെ നല്ലൊരു സ്മെല്ല് വരും, മാത്രമല്ല ഇങ്ങനെ പതഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ലോ ഫ്ലെയിം ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പതേ അങ്ങ് പൊക്കോളും. ആ പച്ചക്കളർ മാറാൻ അനുവദിക്കില്ല ഞാൻ, കാരണം ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു. മാത്രമല്ല ഈ ചീനച്ചട്ടി നല്ല കട്ടിയുള്ളതായതുകൊണ്ട് വാങ്ങി വെച്ചാലും ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഞാനത് വാങ്ങി വയ്ക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം വെച്ചാൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. വാങ്ങി വെച്ച് ഒന്ന് ആറി തുടങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു അടപ്പ് വെച്ച് അടയ്ക്കുക. ഞാനിത് ആക്ച്വലി അന്ന് വെച്ചാൽ പിന്നെ 1 ദിവസം കഴിഞ്ഞേ എടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് ഊറിപ്പിടിക്കും. ഇപ്പോൾ ഈ ഞാൻ കുപ്പിയിലോട്ട് മാറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞ എണ്ണയാണ്, ഈ ഞാൻ എണ്ണ ചൂടാക്കി വാങ്ങി വെച്ചിട്ട് അടുത്ത ദിവസമാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാം അടിഞ്ഞു കഴിഞ്ഞുകൊണ്ട് മുകളിലത്തെ എണ്ണ അരിക്കി പോലും വേണ്ട, നല്ലൊരു കുപ്പിയിലോട്ട് എയർടൈറ്റായിട്ട് കുപ്പിയിൽ വെച്ച് അടയ്ക്കുക. ഈ എണ്ണ ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ, വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് ഐറ്റമേ ഉള്ളൂ, വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നൊരു കാര്യവുമാണ്. പിന്നെ ഈ എണ്ണയൊക്കെ പക്ഷേ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു വസ്തുത. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സിന്ധുവാണ്, കാരണം സിന്ധുവിന് എപ്പോഴും തലവേദനയുണ്ട്. അപ്പോൾ തലവേദന ഇതൊഴിച്ച് കുറച്ച് നേരമൊക്കെ നല്ല പോലെ അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിന്ധുവിന് തലവേദന പോകുന്നതായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. മേ ബി അത് സത്യമായിരിക്കാം. അതുകൊണ്ട് റെഗുലറായിട്ട് സിന്ധുവിന് ഉപയോഗിക്കുകയും ചെയ്യും. സിന്ധുവിന് അത് വളരെ ഗുണകരവുമാണ്. മക്കളുടെയൊക്കെ പറയുമെങ്കിലും മക്കൾ ഇങ്ങനെ ഉഴപ്പും. പക്ഷേ എനിക്കിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ നമുക്ക് സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ എഫക്റ്റ്. ഇപ്പോൾ ഇവിടെ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവർക്കും മസാജ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സിന്ധുവാണ് എനിക്ക് മസാജ് ചെയ്ത് തരുന്നത്. പക്ഷേ ഞങ്ങളെ ഞാൻ പൊതുവെ പിള്ളേർക്കൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്. പിള്ളേരെയൊക്കെ നമ്മൾ വിളിച്ചിടാവുന്ന മസാജ് ചെയ്താന്ന് പറഞ്ഞാൽ ഓടിക്കളയും ഓരോത്തന്മാരായിട്ട്. ഹൻസിക ഓടി ഞാനല്ലേ കഴിഞ്ഞ തവണ ചെയ്തു തന്നത്, അച്ഛാ ഓസി എടുത്തോറ, ഓസി പറയും ഞാൻ കഴിഞ്ഞ തവണ ചെയ്തത്, നിഷാരി എടുത്തോറ, അങ്ങോട്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ തന്നെ നമ്മുടെ തല മസാജ് ഉണ്ട് അല്ലെങ്കിൽ സിന്ധു ചെയ്ത് തരണം. പക്ഷേ വല്ലപ്പോഴും പിള്ളേരെയൊക്കെ അതീവ രഹസ്യമായിട്ടൊക്കെ സോപ്പിട്ടൊക്കെ നടത്തിയെടുക്കാറുണ്ട്. പിന്നെ എണ്ണ തേക്കുമ്പോൾ മറ്റേ ടി വിയിലൊക്കെ പലരും കാണിക്കുന്ന പോലെ ഞങ്ങളും ഒരു പഞ്ഞിയൊക്കെ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ തേച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
കരിയേപ്പില ആവണക്കെണ്ണ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് ഈ എണ്ണ വളരെ നല്ലതായിട്ട് തോന്നാറുണ്ട്. പൊതുവേ എനിക്ക് കരിയേപ്പില വലിയ ഇഷ്ടം. ഞാൻ ഇതിന് മുമ്പ് ഒരുക്കിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലല്ലായിരുന്നു. അത് എൻ്റെ വയറിന് വളരെയധികം ഗുണം തരുന്നൊരു ഇലയായിരുന്നു കരിയേപ്പില. പക്ഷേ അതിപ്പോൾ ഇത് തലയിൽ പ്രയോഗിക്കാനായിട്ടാണ് ഞാൻ കരിയേപ്പില യൂസ് ചെയ്യുന്നത്. ധാരാളം എണ്ണ കാണുമായിരിക്കും ഇതിനകത്ത് തന്നെ പലരും പലതും ചേർക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ഈ എണ്ണ വളരെ പ്രിയപ്പെട്ടൊരു എണ്ണയാണ്. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതുവരെ തന്ന സഹകരണത്തിനൊക്കെ നന്ദി. തുടർന്നും സഹകരിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് എല്ലാവർക്കും ധാരാളം ആരോഗ്യവും സന്തോഷവും ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹവും. നന്ദി.